ന്യൂസ് ലൈവ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇരകൾക്ക് തോക്ക് നിർമ്മാതാക്കൾക്കെതിരെ കേസ് കൊടുക്കാൻ നിയമം പാസാക്കിക്കൊണ്ട് അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനം. ആർച്ച് ബിഷപ്പ് തിമോത്തി കോസ്റ്റെല്ലോ ഇന്നു മുതൽ ഓസ്ട്രേലിയൻ കാത്തലിക് കോൺഫറൻസ് പ്രസിഡന്റ്. ഇലോൺ മസ്കിനെതിരെ ട്വിറ്റർ കോടതിയിൽ. അമേരിക്കയിൽ ഗർഭചിത്ര നിരോധന നിയമം അട്ടിമറിക്കാൻ നീക്കം. ഇന്ത്യൻ രൂപ വീണ്ടും താഴേക്ക്. ഓൺലൈൻ കുരുക്കിലകപ്പെടാതെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ. വാർത്തകൾ വിശദമായി. വെടിവെയ്പ് ആക്രമണത്തിന് ഇരയാകുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തോക്ക് നിർമ്മാണ കമ്പനികൾക്കെതിരെ സിവിൽ കേസുകൾ ഫയൽ ചെയ്യാൻ അവകാശപ്പെടുത്തുന്ന നിയമത്തിൽ കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസോം ചൊവ്വാഴ്ച ഒപ്പുവച്ചു. ആക്രമണത്തിന് ഉപയോഗിച്ച തോക്ക് നിർമ്മാതാക്കൾക്കെതിരെയാണ് കേസ് നൽകാൻ അനുവദിക്കുന്നത്. നിയമം പ്രാബല്യത്തിലാകുന്നതോടെ അമേരിക്കയിൽ ഏറ്റവും കർശനമായ തോക്ക് സുരക്ഷാ നടപടികളുള്ള കാലിഫോർണിയയിലെ തോക്ക് നിയമങ്ങൾ കൂടുതൽ കർക്കശമാകും. ഓസ്ട്രേലിയൻ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് പ്രസിഡന്റായി പെർത്ത് ആർച്ച് ബിഷപ്പ് തിമോത്തി കോസ്റ്റെല്ലോ എസ്ടിബി ചുമതലയേറ്റു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 2 മാസത്തിന് ശേഷമാണ് ആർച്ച് ബിഷപ്പ് ചുമതലയേൽക്കുന്നത്. സിഡ്നി ആർച്ച് ബിഷപ്പ് ആന്റണി ഫിഷറാണ് വൈസ് പ്രസിഡന്റ്. 2 വർഷമാണ് ഭാരവാഹികളുടെ കാലാവധി. ഏറ്റെടുക്കൽ കരാറിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് സ്പേസ് എക്സ് ഉടമയും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്കിനെതിരെ സാമൂഹ്യ മാധ്യമമായ ട്വിറ്റർ കോടതിയെ സമീപിച്ചു. കമ്പനിയുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരം കരാർ അംഗീകരിച്ച് ഏറ്റെടുക്കൽ പൂർത്തിയാക്കാൻ മസ്കിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ട്വിറ്റർ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അമേരിക്കൻ സംസ്ഥാനമായ ഡെലവെയറിലെ കോടതിയിലാണ് ട്വിറ്റർ കേസ് നൽകിയിരിക്കുന്നത്. അമേരിക്കയിൽ ഗർഭച്ഛിദ്ര നിരോധന നിയമം പാസാക്കിയതോടെ മെക്സിക്കോയിൽ നിന്നും അബോർഷൻ ഗുളികകളുടെ കള്ളക്കടത്ത് ശക്തമായതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ടെക്സാസ് മേഖലയിലെ ഗർഭച്ഛിദ്രാനുകൂല ഗ്രൂപ്പുകൾക്ക് ഭൂഗർഭ കള്ളക്കടത്ത് പാതകൾ വഴിയും അല്ലാതെയും ഗർഭച്ഛിദ്ര ഗുളികകൾ വ്യാപകമായി എത്തുന്നതായി ഇവർ ശൃംഖല വഴി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ എത്തിക്കുന്നതായും പോലീസ് കണ്ടെത്തി. വിദേശ കറൻസികളുമായുള്ള ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം വീണ്ടും ഇടിഞ്ഞു. UAE ദിർഹവുമായി ചരിത്രത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് ഇന്ത്യൻ രൂപ. ഒരു വേള ദിർഹത്തിന് 21.74 രൂപ എന്ന നിരക്കിലാണ് വിനിമയം നടന്നത്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജൂലൈ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ദിർഹവുമായുള്ള വിനിമയ മൂല്യം 22 എത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. വേനലവധി കാലത്ത് കുട്ടികൾ ഓൺലൈൻ വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധ വേണമെന്ന് അധികൃതർ. പലതരത്തിലുള്ള ഭീഷണികളും ചതിക്കുഴികളും ഓൺലൈൻ വിനോദങ്ങളിൽ ഉണ്ടായേക്കും. സ്വകാര്യ വിവരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക, അനുചിതമായ ഉള്ളടക്കമുള്ള വെബ്സൈറ്റുകളിലേക്കുള്ള ലിങ്ക്, ഇതെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നും അധികൃതർ പറഞ്ഞു. മുതിർന്നവരുടെ മേൽനോട്ടക്കുറവിൽ കുട്ടികളുടെ വിശ്വാസം നേടിയെടുത്ത് ലൈംഗികമായി ദുരുപയോഗം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഓൺലൈൻ ഉപയോഗത്തിൽ മാതാപിതാക്കൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. സി ന്യൂസ് ലൈവിനു വേണ്ടി ജെമി എബ്രഹാം സൈനിങ് ഓഫ്.